ഹലോ മൈ ഡിയർ ചിൽഡ്രൻ ഹോപ്പ് എവറി വൺ ഇസ് സേഫ് ആൻഡ് ഫൈൻ ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റായ ബോൺസ് ഓഫ് ലവിൽ വരുന്ന മെറ്റേണിറ്റി എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് ബോൺസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ ലവ് ആൻഡ് കോഓപ്പറേഷൻ ഗ്ലോബൽ പീസ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ഈ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി ആയിട്ട് നമുക്കൊരു ഹൈക്കുമാണ് തന്നിട്ടുള്ളത് ഹൈക്കു ജപ്പാനിൽ രൂപം കൊണ്ടിട്ടുള്ള വരി മാത്രമുള്ള ഒരു കവിതാ രൂപമാണ് ലൈറ്റിംഗ് വൺ ക്യാൻഡിൽ വിത്ത് അനാദർ ക്യാൻഡിൽ സ്പ്രിംഗ് ഈവനിങ് അതായത് ഒരു മെഴുകുതിരിയുടെ വെട്ടം കൊണ്ട് മറ്റൊരു കൂടി നമുക്ക് വെളിച്ചമേകാൻ സാധിച്ചാൽ അതായത് പരസ്പരം വെളിച്ചമേകുവാനും സഹായിക്കുവാനും സാധിച്ചാൽ ലോകം മുഴുവൻ വെളിച്ചം പകർത്തുവാൻ നമുക്ക് സാധിക്കും എന്ന് വെച്ചാൽ ലോകസമാധാനത്തിനും സ്നേഹത്തിനും കാരണമാവാൻ പരസ്പരം വെളിച്ചം പകർന്നു നൽകുന്നത് പരസ്പരം സഹായിക്കുന്നത് നമ്മളെ സഹായിക്കും ഈ ആശയം തന്നെയാണ് ലിലിക്ക നക്കോസ് എഴുതിയ മെറ്റേണിറ്റി എന്ന നമ്മുടെ പാഠത്തിലും പറയുന്നത് മെറ്റർണിറ്റി എന്ന് വെച്ചാൽ മാതൃത്വം സോ ബിഫോർ വി റീഡ് ഹാവു അറ്റ് ഹിയർ ഹെൽപ്പിംഗ് ഈച്ച് അതർ ആൻഡ് എംഫതൈസിംഗ് വിത്ത് ദ സഫറിംഗ്സ് ഓഫ് അവർ ഫെലോ ബീയിങ്സ് വിൽ ഹെൽപ്പ് എസ് ക്രിയേറ്റ് എ വേൾഡ് ഓഫ് പീസ് ആൻഡ് ലവ് ബട്ട് ഡു വി ഓൾവേസ് നർച്ച സച്ച് വാല്യൂസ് ഇൻ അവർ ലൈഫ് പരസ്പരം സഹായിക്കുന്നതും സഹജീവികളുടെ പ്രശ്നങ്ങളിൽ അനുകമ്പ കാണിക്കുന്നതും ലോകസമാധാനത്തെയും സ്നേഹത്തെയും സൃഷ്ടിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും ഇത്തരം മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിപോഷിപ്പിക്കാറുണ്ടോ നമ്മൾ ഇത്തരം മൂല്യങ്ങളൊക്കെ നിലനിർത്താറുണ്ടോ എന്നതാണ് നമ്മളോട് ഉള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മെറ്റേണിറ്റി എന്ന സ്റ്റോറി എന്താണെന്ന് നോക്കാം ഐ ൽ റീഡ് ദ ലെസൺ ഫോർ യു മെറ്റേണിറ്റി ഇറ്റ് വാസ് മോർ ദൻ എ മന്ത് സിൻസ് ദി വേൾഡ് അറ്റ് മാർസേയേഴ്സ് അവൾ മാൾസെയിൽസിലെത്തിയിട്ട് ഒരു മാസത്തിലധികമായി മാൾസെൽസ് എന്ന് വെച്ചാൽ ഫ്രാൻസിലുള്ള ഒരു സ്ഥലമാണ് ദി ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദി ഔട്സ് ഓഫ് ദി ടൗൺ ഓൾറെഡി ലുക്ക്ഡ് ലൈക് എ സ്മോൾ വില്ലേജ് മാൾസെൽസ് ടൗണിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അർമേനിയൻ അഭയാർത്ഥികൾ തമ്പടിച്ചിരുന്നിടം ഇതിനോടകം തന്നെ ഒരു ചെറിയ ഗ്രാമം പോലെ കാണപ്പെട്ടിരുന്നു ദി ഹെഡ് സെറ്റിൽ ഡൗൺ ഇൻ എനി വേ ദി കുഡ് അവർ ഓരോരുത്തരും അവർക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം അവിടെ താമസമുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻസ് പണക്കാരായവർ സമ്പന്നരായവർ ടെൻറുകളിലായിരുന്നു താമസിച്ചിരുന്നത് ദി അതേഴ്സ് ഇൻ ദ റൂഡ്സ് മറ്റുള്ളവരാണെങ്കിലോ നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ഷെഡുകളിലും ബട്ട് ദ മെജോറിറ്റി ഓഫ് ദി റെ റെഫ്യൂജീസ് ഹാവിങ് ഫൗണ്ട് നത്തിങ് ബെറ്റർ വിർ ഷെൽഡ് അണ്ടർ കാർപറ്റ്സ് ഹെൽഡപ്പ് അറ്റ് ദ ഫോക്ക് ഹോർണേഴ്സ് ബൈ സ്റ്റിക്സ് പക്ഷേ ഭൂരിഭാഗം വരുന്ന അഭയാർത്ഥികളും മറ്റൊന്ന് ഒന്നും തന്നെ നല്ലതൊന്നും കിട്ടാത്തത് കാരണം അവരെല്ലാവരും കാർപെറ്റ്സ് നാല് ഭാഗങ്ങളിലും ഓരോ സ്റ്റിക്ക് വെച്ചിട്ട് അതിന്മേ വലിച്ചു കെട്ടിയിട്ട് ജസ്റ്റ് ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടാണ് അതിനുള്ളിൽ താമസിച്ചിരുന്നത് അപ്പ് സൈറ്റ്സ് ഐസ് ആളുകളുടെ നോട്ടത്തിൽ നിന്നും അവരെ മറക്കാൻ നാല് വശങ്ങളിലും എന്തെങ്കിലും ഷീറ്റ് വലിച്ചു കെട്ടാൻ സാധിച്ചാൽ അതായത് ഒരു മറ പോലെ ഒരു വാൾ പോലെ അവർക്ക് ആ ഷെഡിനു ചുറ്റും കെട്ടാൻ സാധിച്ചാൽ തന്നെ അവർ ഭാഗ്യവാന്മാരാണെന്ന് വിചാരിച്ചിരുന്നു അത്രയ്ക്ക് മോശമായിരുന്നു അവരുടെ ഷെഡുകളുടെ എല്ലാം അവസ്ഥ വെൻ ദി ഫെൽ ഓൾമോസ്റ്റ് അറ്റ് ഹോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മേൽക്കൂരയും നാല് വശത്തും എന്തെങ്കിലും ഷീറ്റോ മറ്റോ വെച്ചിട്ട് മറക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഏകദേശം സ്വന്തം വീട്ടിൽ ായതുപോലെയുള്ള സെക്യൂരിറ്റിയാണ് അവർക്ക് തോന്നിയിരുന്നത് സോ ദാറ്റ് ഇൻ എനിസ് ദോട്ട് റാക്ട് വിത്ത് ഹങ്കർ ചിൽഡ്രൻ ഹാഡ് സംരും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയിരുന്നു അത് എന്ത് ജോലി എന്നൊന്നുമില്ല ഏത് വിധേനയും പട്ടിണിയാൽ തങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയും തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടാനും വേണ്ടിയായിരുന്നു അവർ ഏത് ജോലിക്കും തയ്യാറായിരുന്നത് Of all of them, Mikali alone could do nothing. ഈ കൂട്ടത്തിൽ എല്ലാവരിലും വെച്ചിട്ട് മിക്കാലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഹി എയ്റ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് വിച്ച് ഇസ് നെയബേഴ്സ് കെയർ ടു ഓഫർ ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം അവൻ കഴിച്ചിരുന്നത് അവൻ്റെ അയൽക്കാരൊക്കെ കൊടുത്തിരുന്ന പഴകിയ ബ്രെഡ് കഷ്ണങ്ങളായിരുന്നു അത് തന്നെ അവന് ധാരാളമായിരുന്നു ഫോർ ഹീ വോസ് എ ബിഗ് ലാഡ് ഓഫ് ഫോർട്ടീൻ ഹെൽദി ആൻഡ് റോബസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനൊരു വലിയ കുട്ടിയായിരുന്നു പതിനാല് വയസ്സ് പ്രായമുള്ള വളരെ ആരോഗ്യവാന ആയിട്ടുള്ള ഒത്ത ശരീരമുള്ള ഒരു ബോയ് ആയിരുന്നു മിക്കാലി ബ് ഹൗ കുഡ് ഹി ക് ഓഫ്ലി ബോർഡ് ഓൺ ഹിസ് ബാക്ക് ന്യൂ ബോർ ബേബ് അക്ഷരാർത്ഥത്തിൽ തന്റെ ചുമലിൽ ഒരു നവജാത ശിശുവിന്റെ ഭാരം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ജോലിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ അവന് സാധിക്കുന്നത് Since his birth, which had caused his mother's death, he had wailed, proclaiming his famished state from morn till night. ആ കുട്ടിയുടെ ജനനം മുതൽ അതായത് അവരുടെ അമ്മ മരിച്ചത് ഈ കുട്ടി ജനിച്ചപ്പോഴാണ് അപ്പോൾ മുതൽ ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രൊക്ലെയിമിംഗ് വിളിച്ചറിയിച്ചുകൊണ്ട് അതിൻ്റെ പട്ടിണിയായ അവസ്ഥ വിളിച്ചറിയിച്ചുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ അത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് Mikali yude brother ana e infant baby, who would have accepted Mikali's services when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night. ഈ കുട്ടിയുടെ നിർത്താതെയുള്ള കൂവലും കരച്ചിലും രാത്രി കാലങ്ങളിൽ തങ്ങളെ ഉണർത്തിയിരുന്നത് കാരണം അവൻ്റെ സ്വന്തം ദേശക്കാർ പോലും തങ്ങളുടെ വീടുകളിൽ നിന്നും അവനെ ആട്ടിയോടിക്കുമ്പോൾ മറ്റാരാണ് അവനൊരു ജോലി കൊടുക്കാൻ തയ്യാറാവുക മിക്കാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് ബൈ ദീസ് ക്രൈസ് ഈ കരച്ചിലുകൾ കേട്ടിട്ട് മിക്കാലിക്ക് പോലും തല ചുറ്റുന്നത് പോലെ തോന്നിയിരുന്നു His head was empty and he wandered about like a lost soul, dying from lack of sleep and weariness, always dragging about with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. ഹിസ് ഹെഡ് വാസ് എം ടി അവൻ്റെ ഹെഡ് ശൂന്യമായിരുന്നു എന്ന് വെച്ചാൽ അവനൊന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ആൻഡ് ഹി വോണ്ടഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടവനെ പോലെ അവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഡയ ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വിയറിനെസ് ക്ഷീണവും ഉറക്കമില്ലായ്മയും കാരണം അവൻ ഡയ അത്യധികം ക്ഷീണിച്ച അവശ്യനായിരുന്നു ഓവീസ് ഡ്രാഗിങ്ബൌട്ട് വിത്ത് ഹിം ദി ഡിംഗ് ബേർഡ് ആൻഡ് ദാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ് ഫോർച്യൂൺ ഇറ്റ്സ് ഔൺ ആ കാതടിപ്പിക്കുന്ന ഭാരവും വഹിച്ചുകൊണ്ട് അത് ജനിച്ചിരിക്കുന്നത് അവൻ്റെ ഭാഗ്യദോഷമായിട്ടാണ് അവൻ്റെ മാത്രമല്ല അതിൻ്റെ തന്നെ ഭാഗ്യദോഷമായിട്ടാണ് And that സോ ബാഡ്ലി ചോസൺ ദ മൊമെന്റ് ടു അപ്പിയർ ഓൺ ദിസ് എർത്ത് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ ആ കുഞ്ഞ് തെരഞ്ഞെടുത്തത് ഏറ്റവും മോശപ്പെട്ട ഒരു സമയവുമായിരുന്നു എവറി ബാഡി ലിസൺ ടു ഇറ്റ് വിത്ത് റിട്ടേഷൻ എല്ലാവരും ഈ കരച്ചിൽ വളരെ ഇറിറ്റേഷനോട് കൂടി വെറുപ്പോട് കൂടിയാണ് കേട്ടത് വി ഹാഡ് സോ മെനി ട്രാവൽസ് ഓഫ് ദെയർ ഓൺ ആൻഡ് ദി ഓൾ പിറ്റ് ഫുൾ വിഷ്ഡ് ഇറ്റ് ഫുഡ് ഡൈ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും സഹതാപത്തോടു കൂടി അത് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഫോർ ദി ന്യൂ ബോൺ ചൈൽഡ് സോ ഡെസ്പെറേറ്റ്ലി ടു ലിവ് ആൻഡ് ക്രൈ ലൗഡർ ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ആ കുഞ്ഞ് വളരെ തീക്ഷ്ണമായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിൻ്റെ ആ വിശന്നു വലഞ്ഞ അവസ്ഥയിൽ ഉറക്കെ ഉറക്കെ കരയുകയും ചെയ്തു ദ ഡിസ്ട്രാക്റ്റഡ് വിമൻ ടഫ്ഡ് ദർ ഇയേഴ്സ് ആൻഡ് മിക്കാലി വോണ്ടഡ് അബൌട്ട് ലൈക്ക് എ ഡ്രങ്കൻ മാൻ ഈ ശബ്ദം കേട്ട് ശ്രദ്ധ തിരിഞ്ഞു പോയ സ്ത്രീകളെല്ലാം അവരുടെ ചെവിയിൽ എന്തൊക്കെയോ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ആ ശബ്ദം കേൾക്കാതാക്കി അതുപോലെ മിക്കാലി മദ്യപാനിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാനും തുടങ്ങി ഹി ഹാഡ് എ പെന്നി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ ദ ഇൻഫൻറ്റ് മിൽക്ക് ആൻഡ് നോട്ട് വൺ വുമൺ ഇൻ ദ ക്യാമ്പ് വാസ് ഇൻ എ പൊസിഷൻ ടു ഗിവ് വിത്ത് ദ ബെസ്റ്റ് ഇൻഫ് ടു ഡ്രൈവ് വൺ മാഡ് അവൻ്റെ കയ്യിൽ ഒരു പെന്നി പോലും ഒരു ചെറിയ കോയിൻ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ശിശുവിന് വേണ്ടി അല്പം പാൽ വാങ്ങിച്ചു കൊടുക്കാൻ അതുപോലെ ആ ക്യാമ്പിലുള്ള ഒരു സ്ത്രീ പോലും കുഞ്ഞിന് പാൽ കൊടുക്കാവുന്ന അവസ്ഥയിലുമായിരുന്നില്ല ഇത്ര കാര്യങ്ങൾ മതിയായിരുന്നു ഒരാളെ ഭ്രാന്തനാക്കി തീർക്കാൻ വൺ ഡേ അനേബിൾ ടു ബെയർ ഇറ്റ് ഫെർദർ മിക്കാലി ഇവൻറ്റ് ടു ദി അതർ സൈഡ് ഓഫ് ദി പ്ലേസ് വേർ ദി അനറ്റോളിയൻസ് വേർ ദി ഓൾസോ ഹാഡ് ഫ്ലഡ് ഫ്രം ദി ടെർക്കിഷ് മെസ്സാക്കേഴ്സ് ഇൻ ഏഷ്യ മൈനർ ഒരു ദിവസം ഈ കരച്ചിൽ ഇനിയും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ മിക്കാലി ആ സ്ഥലത്തിൻ്റെ മറ്റ് ഭാഗത്തുണ്ടായിരുന്ന അനറ്റോളിയൻസിൻ്റെ അടുത്തേക്ക് പോയി അനറ്റോളിയൻസും അക്കാലത്തെ ഏഷ്യ ഏഷ്യാമായ റീജിയനിലുണ്ടായിരുന്ന കൊലപാതകങ്ങളിൽ നിന്നും രക്ഷ നേടി ഒളിച്ച് ഇങ്ങോട്ട് താമസം മാറ്റി വന്നവരായിരുന്നു മഹായുദ്ധ സമയത്ത് അനറ്റോളിയയിൽ ഒരുപാട് വംശഹത്യകളൊക്കെ നടന്നിരുന്ന കാലഘട്ടമായിരുന്നു മിക്കാലി ഹാഡ് ബിൻ ടോൾഡ് ദ വോസ് നഴ്സിംഗ് മദർ ദർ ഹുമു ഐ ടേക്ക് പിറ്റി ഓൺ ഹിസ് ബേബി മിക്കാലി എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് മിക്കാലിയോട് ആരോ പറഞ്ഞിട്ടുണ്ട് അനറ്റോളിയൻസ് ക്യാമ്പിൽ ഒരു നഴ്സിംഗ് മദർ മൊലിയോട്ടുന്ന അമ്മയുണ്ടെന്നും അവർക്ക് തൻ്റെ കുഞ്ഞിനോട് അനുകമ്പ തോന്നാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ ദേ വിത്ത് ഫുൾ ഓഫ് ഹോപ്പ് അതുകൊണ്ട് അവൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് പോയി ദേ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ് ദ സെയിം മിസ്രി അവരുടെ ക്യാമ്പും അവൻ്റെതുപോലെ തന്നെയായിരുന്നു അതേ ദുരവസ്ഥയായിരുന്നു ദുരിതമായിരുന്നു അവിടെയും കാണാൻ സാധിച്ചത് ഓൾഡ് വിമൻ വെ ക്രൗ സ്റ്റോൺ പാലറ്റ്സ് ഓൺ ദി ഗ്രൗണ്ട് ബെയർ ഫുട് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ദർട്ടി വാട്ടർ വൃദ്ധ സ്ത്രീകളെല്ലാം കൂനി പിടിച്ചുകൊണ്ട് പാലറ്റ്സിന് മുകളിൽ ഇരിക്കുന്നതും അതുപോലെ ചെരിപ്പൊന്നുമിടാതെ കുഞ്ഞുങ്ങൾ അഴുക്ക് വെള്ളത്തിൽ കളിക്കുന്നതും കണ്ടു ആസ് ഹി അപ്രോച്ച്ഡ് സെവറിൽ ഓൾഡ് വിമൻ റോസ് ടു ആസ്ക് വാട്ട് ഹി വോണ്ടഡ് അവൻ അടുത്തെത്തിയപ്പോൾ അവൻ എന്തു വേണമെന്ന് ചോദിക്കാൻ വേണ്ടി ചില വൃദ്ധ സ്ത്രീകളെല്ലാം അവിടെ നിന്ന് എണീറ്റു ബട്ട് ഹി വോക്ക് ഓൺ ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെൻ പക്ഷേ അവൻ നടന്നുകൊണ്ടേയിരുന്നു എന്നിട്ട് ഒരു ടെൻറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ മാത്രമാണ് നിന്നത്

ഈ പാവപ്പെട്ട അനാഥനുമേൽ അല്പം ദയ കാണിച്ചാലും നിങ്ങൾ നിങ്ങളിവിന് കുറച്ച് പാൽ കൊടുത്താലും ആമ പൂർ അർമേനിയൻ ഹിസ്സഡ് ഇൻ ഗ്രീക്ക് ഞാനൊരു പാവപ്പെട്ട അർമേനിയൻ അഭയാർത്ഥിയാണെന്ന് അവൻ ഗ്രീക്ക് ഭാഷയിൽ ആ സ്ത്രീയോട് പറഞ്ഞു At his appeal, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast, its eyes half closed. അവന്റെ അപേക്ഷ കേട്ടപ്പോൾ കറുത്ത വർഗക്കാരിയായ ഒരു ലവ്ലി ലേഡി അങ്ങോട്ട് വന്നു അവരുടെ കയ്യിൽ വളരെ സന്തോഷത്തോടെ കണ്ണുകൾ പാതി അടച്ചു കൊണ്ട് പാൽ കുടിക്കുന്ന ഒരു ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു ലെറ്റ് സീ ദിഡ് ഇസ് ഇറ്റ് ഓർ എ ഗേൾ നമുക്ക് ആ കുട്ടിയെ ഒന്ന് കാണാം അതൊരാൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ആ സ്ത്രീ ചോദിച്ചു മിക്കാലിസ് ഹാർട്ട് ട്രംപിൾഡ് വിത്ത് ജോയ് മിക്കാലിയുടെ ഹൃദയം ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കാൻ തുടങ്ങി സെവറിൽ നെയ്ബേഴ്സ് ഹെഡ് കം ക്ലോസർ ടു സീ ആൻഡ് ദി ഹെൽപ്ഡ് ഹിം ടു ടേക്ക് ഫ്രം ഹിസ് ഷോൾഡേഴ്സ് ദി സാക്ക് വെയർ ദ ബേബി ബ്രദർ വാസ് ഹെൽപ്ഡ് വിത്ത് ക്യൂറിയോസിറ്റി ദ ലീൻഡ് ഓവർ കുറച്ച് നെയ്ബേഴ്സും അവരെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ അവൻ്റെ ഷോൾഡേഴ്സിൽ നിന്നും ആ കുഞ്ഞടങ്ങിയ സാക്ക് പുറത്തെടുക്കുവാൻ സഹായിച്ചതിന് ശേഷം അതിനെ കാണാൻ വേണ്ടി കുനിഞ്ഞ് നിന്നു ഹി ഡ്രൂ ബാക്ക് ദി കവർ ആ സമയത്ത് അവൻ ആ കവർ തുറന്നു ദ വിമൻ ഗേവ് വെൻറ്റ് ഓഫ് ഹൊർ സ്ത്രീകളെല്ലാം ഭയന്നുകൊണ്ട് പലവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദ ചൈൽഡ് ഹാഡ് നോ ലോങ് ഓർ എനിങ് ഹ്യൂമൻ അബൌട്ടിറ്റ് എന്തുകൊണ്ടാണ് ആ കുട്ടി ആ ഭാണ്ഡത്തിൽ നിന്നും തുറന്നു കണ്ടപ്പോൾ അതിന് മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഒന്നുമില്ലായിരുന്നു ദി ഹെഡ് ഹാഡ് ബിക്കം ഇന്നോർമസ് അവൻ്റെ തല വളരെ വലുതായി തീർന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദ ബോഡി ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നെസ് അവൻ്റെ ശരീരമാണെങ്കിലോ ത്യധികം മെലിഞ്ഞതായി തീർന്നിട്ടുണ്ടായിരുന്നു വോസ് ഓൾ ഷ്രിവേൾഡ് അപ്പ് അതെല്ലാം നന്നായി ചുളുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആസ് ആൻഡ് ട്രെൻ ഇറ്റ് ഹാഡ് സക്ട് ഓൺലി ഇറ്റ്സ് ധം ഇറ്റ് വാസ് ഓൾ സോളൻ ഇത്രയും കാലം അതതിൻ്റെ തള്ളവിരൽ മാത്രമേ ഊമ്പിക്കുടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ തള്ളവിരൽ നന്നായി വീങ്ങിയിട്ടുമുണ്ടായിരുന്നു ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ അതിനെ കാണാം എന്ന് വെച്ചാൽ വളരെ ഭയാനകരമായ ഒരു കാഴ്ചയായിരുന്നു മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ് മിക്കാലി പോലും ആ കുഞ്ഞിനെ കണ്ട സമയത്ത് ഹയന്ന് പുറകോട്ട് മാറി ഓൾ ഓഫ് ദം ടുഗേദർ ചേസ്റ്റ് എം അവേ സ്വച്ചനിങ് അവനെ പേടിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ആട്ടി ഓടിച്ചു ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് അവൻ്റെ കണ്ണുകളാകെ നിറഞ്ഞു പോയി ഹി വെൻറ്റ് ഓഫ് അവൻ അവിടെ നിന്നും പോയി ബെയറിങ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിങ് ഇൻ ഇറ്റ്സ് ഹങ്കർ വിഷെന്ന് കരയുന്ന ആ കുഞ്ഞ് ഇപ്പോഴും അവൻ്റെ മുതുകിൽ ചുമന്നുകൊണ്ടാണ് അവൻ പോയത് ദ വാസ് നത്തിങ് ടു ബി ഡൺ അവനൊന്നും ചെയ്യാനില്ലായിരുന്നു ദ ചൈൽഡ് വാസ് കണ്ടെം ടു ഡൈ ഓഫ് ഹങ്കർ ആ കുഞ്ഞു വിശന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു മിക്കാലി ഫെൽ ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ് അവൻ അപാരമായി ഒറ്റപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു അച്റിംഗ് such an unlucky child. ഇത്രയ്ക്ക് ഭാഗ്യം കെട്ടൊരു കുഞ്ഞിനെയാണല്ലോ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ അവനൊരു പെട്ടെന്നൊരു ഞെട്ടൽ പോലെ തോന്നി സ്ലാംഡ് ഡൗൺ ഇൻ ദ ഷാഡോ ഓഫ് എ ഷെർട്ട് അവനൊരു ഷെഡിന്റെ തണലിലായി കൊണ്ട് തളർന്നിരുന്നു സ്ലംഡ് ഡൗൺ ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം ഇപ്പോഴും വളരെ ചൂടുണ്ടായിരുന്നു ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ എ റീഡ് വേസ്റ്റ് ലാൻഡ് കവേർഡ് വിത്ത് റെഫ്യൂസ് വരണ്ടുണങ്ങിയ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ പാഴ്നിലം അവന് മുന്നിൽ അങ്ങനെ പരന്നു കിടന്നു ന്യൂൺ റാങ് ഔട്ട് സംവെയർ ദി സൗണ്ട് റിമൈൻഡ് ഹിം ദറ്റ് ഹി ഹാഡ് ഈറ്റൻ നത്തിങ് സിൻസ് ദി ഡേ ബിഫോർ എവിടെ നിന്നോ ഉച്ചയായെന്ന് അറിയിക്കുന്ന ഒരു ബെൽ കേട്ടു അത് കേട്ടപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം മുതൽ അവൻ അവനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നുവെന്ന് ഹി വുഡ് ഹാവ് ടു ഗോ സ്നീക്കിംഗ് അബൌട്ട് ദ സ്ട്രീറ്റ്സ് റൗണ്ട് കഫിറ്റ് ടെറസസ് ഫിൽ ചിങ് സം ഹാഫ് ഈറ്റൺ റോൾ ലെഫ്റ്റ് ഓൺ എ പ്ലേറ്റ് ഓർ എൽസ് വ്രേക്ക് അബൌട്ട് ഇൻ ദ ഗാർബേജ് ഫോർ വാട്ട് എ ഡോഗ് വുഡ് നോട്ട് ഹാവ് ഈറ്റൻ അവന് തെരുവിലൂടെ ഒളിച്ചു നടന്നുകൊണ്ട് കഫേകളിലെ പ്ലേറ്റ്സിൽ ബാക്കിയായിട്ടുള്ള പകുതി മാത്രം കഴിച്ചിട്ടുള്ള ഭക്ഷണം മോഷ്ടിക്കേണ്ടി വരും അല്ലെങ്കിൽ നായ പോലും കഴിക്കാതെ ബാക്കിയാക്കിയ എന്തെങ്കിലുമുണ്ടോ എന്ന് വല്ല ഗാർബേജ് ബോക്സിലും പോയി തപ്പി നോക്കേണ്ടി വരും

മിക്കാലി തല ഉയർത്തി നോക്കിയപ്പോൾ അവനെയും നോക്കിക്കൊണ്ടൊരു മനുഷ്യൻ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു മിക്കാലി റെക്കഗ്നൈസ്ഡ് ദി മാൻ ഹു ഓഫൻ കേം ടു ദി ക്യാമ്പ് ടു സെൽ പേപ്പർ നിക് നാക്സ് ആൻഡ് ചാംസ് വിച്ച് നോ വൺ എവ ബോട്ട് ഫ്രം ഹിം എനിവേ മിക്കാലിക്ക് ആളെ മനസ്സിലായി ക്യാമ്പിൽ ഇടക്കിടക്ക് അല്ലറ ചില്ലറ വസ്തുക്കളും ചാംസ് അതായത് ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെ വിൽക്കാൻ വരാറുള്ള ചൈന മാൻ ആയിരുന്നു അത് പക്ഷെ ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊന്നും വാങ്ങാറൊന്നുമില്ലായിരുന്നു ഓഫ് ദി മോക് ടിം ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് ക്വിൻഡ് ഐസ് പലപ്പോഴും ആളുകൾ അയാളെ കളിയാക്കാറാണ് ചെയ്യാറുള്ളത് അദ്ദേഹത്തിൻ്റെ യെല്ലോ കളറും അദ്ദേഹത്തിൻ്റെ ചെറിയ കണ്ണുകളും ഒക്കെ വെച്ച് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കാറാണ് ഉള്ളത് Mikali saw that he was looking gently down at him and moving his lips as though to speak. Mikali Ayala avane nokikonde Konda Finally the Chinaman said You mustn't cry boy then timidly come with me. ചൈനാമാൻ അവനോട് അവസാനം പറയും നീ കരയരുതെന്നും എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞു മിക്കാലീസ് ഓൺലി ആൻസർ വോസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി ഹി ലോങ്ഡ് ടു ഫ്ലീ ഹി ഹാഡ് ഹേർഡ് സോ മെനീനി ഹോറേഴ്സ് അബൌട്ട് ദ ക്രൂയൽറ്റി ഓഫ് ദി ഓറിയൻറ്റൽസ് മിക്കാലിയുടെ ഒരേ ഒരു ആൻസർ വരുന്നില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നതായിരുന്നു അവൻ അവിടെ നിന്നും ഓടി ഓടിപ്പോവാൻ ആഗ്രഹിച്ചു അവൻ ഓറിയൻറ്റൽസിൻ്റെ ക്രൂരതകളെക്കുറിച്ച് ഒരുപാട് ഭയാനകരമായ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഓറിയൻ്റൽസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഏഷ്യൻ വംശജരെ കുറിച്ചാണ്

ദി ക്രോസ്ഡ് സെവ്രൽ എം ടി ലോഡ്സ് ആൻഡ് ദെൻ ദി മാൻ ടുക്ക് അ ലിറ്റിൽ ലെയിൻ ദറ്റ് ലെഡ് ദെം ടു എ സോർട്ട് ഓഫ് വുഡൻ ക്യാബിൻ സറൗണ്ടഡ് ബൈ അവരി സ്മോൾ ഗാർഡൻ ഏതാനും ഒഴിഞ്ഞ സ്ഥലങ്ങൾക്കു ശേഷം ആ മനുഷ്യൻ ഒരു ചെറിയ വഴിയിലേക്ക് നീങ്ങുകയും അതവരെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ഹി സ്റ്റോപ്ഡ് ബിഫോർ ദി ഡോർ ആൻഡ് ക്ലാബ്ഡ് ഹിസ് ഹാൻഡ് ടൈസ് അദ്ദേഹം വാതിലിന് മുന്നിൽ നിന്നിട്ട് രണ്ട് പ്രാവശ്യം കൈയടിച്ചു ഫ്യൂ ലൈറ്റ് സ്റ്റെപ്സ് ഇൻസൈഡ് ആൻഡ് എ ടൈനി പേഴ്സൺ ദി ഡോർ അകത്ത് നിന്ന് ഏതാനും പതിഞ്ഞ കാലടികൾ കേൾക്കുകയും ഒരു കുറിയ വ്യക്തി വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു സീങ് ദൻ ഫേസ് വ്രെൻ ആൻഡ് എ ഹാപ്പി സ്മൈൽ ലിറ്റി ടാപ്പ് ഈ മനുഷ്യരെ കണ്ടപ്പോൾ അവരുടെ മുഖം തുടുക്കുകയും നല്ലൊരു ചിരി വിടരുകയും ഒക്കെ ചെയ്തു ഷീ മെയ്ഡ് എ ബ്രീഫ് കോട്ട സി ടു ദെം അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു എസ് മിക്കാലി റിമൈൻഡ് ദെയർ ഹെസിറ്റേറ്റിംഗ്ലി റൂട്ടഡ് ടു ദി ത്രീ ഷോൾഡ് ദി ചൈനാ മാൻ സെറ്റ് ടു ഹിം കം ഇൻ ദെൻ ഡു നോട്ട് ബി അഫ്രൈഡ് ദിസ് ഇസ് മൈ വൈഫ് മിക്കാലി അകത്ത് കയറാൻ മടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ചൈനാ മാൻ പറഞ്ഞു അകത്തേക്ക് വരൂ ഇത് എൻ്റെ ഭാര്യയാണെന്ന് മിക്കാലി വെന്റ് ഇൻ ടു ദി റൂം വെയ് ദ ലാർജ് ഇറ്റ് സീംഡ് സെപ്പറേറ്റഡ് ഇൻ ദി മിഡിൽ ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ ഇറ്റ് വാസ് ഓൾസോ ക്ലീൻ ആൻഡ് നീറ്റ് ദോ വെരി പൂർ ലുക്കിംഗ് ഇൻ ദി കോ നോട്ട് ഈസ്റ്റ് വിത്ത് ക്രാഡൽ മിക്കാലി അകത്തെ ആ റൂമിലേക്ക് കയറി അവൻ അതൊരു വലിയ റൂമായിട്ടാണ് തോന്നിയത് അതിന് നടുക്കായിട്ട് ഒരു കളേഡ് പേപ്പർ സ്ക്രീൻ കൊണ്ട് അതിനെ രണ്ടായി ഭാഗിച്ചിട്ടുണ്ടായിരുന്നു പാവപ്പെട്ടതായി തോന്നുന്നെങ്കിലും അടുക്കും ചിട്ടയോടുമാണ് ആ റൂം വെച്ചിട്ടുണ്ടായിരുന്നത് ആ റൂമിൻ്റെ കോർണറിൽ ഒരു മൂലയിലായിട്ട് അവനൊരു ചെറിയ തൊട്ടിലും കണ്ടു ദാറ്റ്സ് മൈ ബേബി സെറ്റ് ദ യങ് വുമൻ കോക്കിംഗ് ഹെഹർഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം അതിൻ്റെ കുഞ്ഞാണ് അവൾ സന്തോഷത്തോടെ തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഹി ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ അവൻ വളരെ ചെറുതും വളരെ ബ്യൂട്ടിഫുള്ളുമാണ് നിങ്ങൾ വന്ന് കണ്ടുനോക്കൂ എന്ന് പറഞ്ഞു മിക്കാലിയെ വിളിച്ചു മിക്കാലി വെൻറ്റ് എ ക്ലോസർ ആൻഡ് സൈലൻ്റ് അഡ്മയർഡ് ഇറ്റ് അച്ഛ ബേബി ബട്ട് ലേറ്റ്ലി ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ഓഫ് ദി മെറ്റേണൽ ബോഡി സ്ലെപ്റ്റ് പീസ്ഫുള്ളി കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രോക്കറ്റ് ക്ലോത്ത് ലൈക്ക് എ ലിറ്റിൽ കിങ് മിക്കാലി പതിയെ ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി അതിനെ കണ്ടു അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചബ്ബി ബേബി ആയിരുന്നു ഒരു കുഞ്ഞു രാജാവിനെ പോലെ തൻ്റെ അമ്മയുടെ ശരീരത്തിൽ നല്ലൊരു ഗോൾഡ് ബ്രോക്കേഡ് ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് സമാധാനത്തോടുകൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞ് ദൻ ദി ഹസ്ബൻഡ് കോൾഡ് ഹിസ് വൈഫ് ഓവർ ഹി ടോൾഡ് ഹർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ് വിതഔട്ട് എ വേർഡ് ഹി സിറ്റ് ഡൗൺ ഓൺ ഹർ ലാ ദ ലിറ്റിൽ ഫാമിസ്റ്റ് വൺ ബോവിംഗ് ഡീപ്ലി ബിഫോർ ഹർ അതിനുശേഷം ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ വിളിച്ചു അയാൾ അവളോട് ഒരു പുൽപ്പായയുണ്ടായിരുന്നു അവിടെ അതിലിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ഒന്നും പറയാതെ ആ പട്ടിണി കോലമായിരുന്ന ആ കുഞ്ഞിനെ എടുത്ത് അവളുടെ മടിയിലേക്ക് കുഞ്ഞുകൊണ്ട് വെച്ചു കൊടുത്തു ദി വുമൻ ലീൻ ഓവർ വിത്ത് എസ്റ്റോണിഷ്മെന്റ് ആൻഡ് ഡ്രൂ ബാക്ക് ദി കവറിങ് ഇൻ വിച്ച് ദി ചൈൽഡ് വാസ് റാപ്ഡ് ആ സ്ത്രീ ആശ്ചര്യത്തോടു കൂടി ആ കുഞ്ഞിനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന ആ കവറിംഗ് മാറ്റി നോക്കി ഇറ്റ് അപ്പിയർ ടു ഹെർ ഇൻ ഓൾ ഇറ്റ്സ് കെൽറ്റോണിക് ഹൊറർ ആ കുഞ്ഞിനെ തുറന്ന് നോക്കിയപ്പോൾ ആ അസ്ഥി കൂടമായ ഭയാനകരമായ രൂപം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഷിഗാവെ ക്രായ് എ ക്രായ് ഓഫ് ഇമ്മൻസിറ്റി അവൾ ഉറക്കെ കരയാൻ തുടങ്ങി വളരെ അനുകമ്പയോടുകൂടിയുള്ള സഹതാപത്തോടു കൂടിയുള്ള ഒരു കരച്ചിലായിരുന്നു അത് ദെൻ പ്രസ്റ്റ് ദി ബേബ് ടു ഹർ ഹാർട്ട് ഗിവിംഗ് ഇറ്റ് ദ ബ്രസ്റ്റ് അതിനുശേഷം അവൾ ആ കുഞ്ഞിനെ തൻ്റെ മാറോടണച്ചിട്ട് അതിനെ മുലയൂട്ടി ദൻ വിത്ത് ഗസ്റ്റർ ഓഫ് മോഡസ്റ്റി ഷി ബ്രോഡ് ഫോർവേർഡ് എ ഫ്ലാപ്പ് ഓഫ് എ റോബ് ഓവർ ദി മിൽക്ക് സോളൻ ബ്രസ്റ്റ് ആൻഡ് ദ പൂർ ക്ലാത്ത്നസ് ഇൻഫൻറ്റ് സാക്ലിങ് ദ അതിനുശേഷം എളിമയുടെ ഒരടയാളം എന്നോണം അവൾ അവളുടെ വസ്ത്രം വലിച്ച് മാറിന് മേലെ മറച്ചു ആർത്തി പിടിച്ച് ആ പാവം കുഞ്ഞ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു സമ മൈ ഡിയർ ഫ്രണ്ട്സ് ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കാണിച്ച മനുഷ്യത്വമാണ് മിക്കാലിയെയും തന്റെ പിഞ്ചു സഹോദരനെയും രക്ഷിച്ചത് ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ലെസൺ ഇനി നമുക്ക് ഓതേഴ്സ് പ്രൊഫൈൽ ഒന്ന് നോക്കാം ലിലിക് നെ കോഴ്സ് നൈൻ വാസ് എ ഗ്രീക്ക് നോവലിസ്റ്റ് ജേർണലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ലില്ലിക്ക നക്കോസ് ഗ്രീക്കാരിയായിട്ടുള്ള ഒരു നോവലിസ്റ്റും പത്രപ്രവർത്തകയും അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ചെറുകഥാകൃത്തും എല്ലാമായിരുന്നു ഷി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ദുമൻ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഗ്രീക്ക് ഗ്രീക്ക് പ്രോസ് ആൻഡ് ഫോർ ഇയേഴ്സ് ഓൺലി ഇൻ ജേർണലിസം ആധുനിക ഗ്രീക്ക് ഗദ്യ സാഹിത്യത്തിലെ ആദ്യകാല വനിതാ എഴുത്തുകാരിലൊരാളും വളരെ വർഷങ്ങളോളം ഗ്രീക്ക് പത്രപ്രവർത്തനത്തിലെ ഏക വനിതാ സാന്നിധ്യവുമായിരുന്നു ലില്ലിക്ക She is best remembered for her story collection titled Children's Inferno Stories of the Great Famine in Greece. One of her best known novels is Lost Soul. അവരുടെ ഏറ്റവും പ്രശസ്തമായ കഥാ സമാഹാരമാണ് ചിൽഡ്രൻസ് ഇൻഫെർണോ അതുപോലെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് ലോസ്റ്റ് സോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി നമുക്ക് നോക്കാനുണ്ടത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ